വെൽക്കം ബാക്ക് നൻവൻസ്. അപ്പോഴേ നമ്മുടെ അവതാർ ടൂവിന് മുന്നോടിയായിട്ട് നമ്മളൊരു തിയേറ്റർ പോള് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ ജില്ലകളിലെയും ഒരു 5 തിയേറ്ററുകൾ പിക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു വോട്ടിംഗ് ഒക്കെ നടത്തിയായിരുന്നു. അപ്പൊ തൃശ്ശൂർ ജില്ലയുടെ കാര്യം പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിന് തന്നെയാണ്. ഒരു നല്ല ശതമാനം ആൾക്കാരും രാഗം തിയേറ്ററിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിന്റെ അതുപോലെ തന്നെ തൃശ്ശൂർ ജോസ് തിയേറ്ററിന് പ്രൊജക്ടർ മോഡൽ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ ഒരു പോസ്റ്റിന് വളരെ കുറച്ച് റെസ്പോൺസ് മാത്രമാണ് കിട്ടിയത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിന്റെ പ്രൊജക്ടർ മോഡല് കമന്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ താങ്ക്സ് ടു മിസ്റ്റർ അനന്തകൃഷ്ണൻ, ജയകൃഷ്ണൻ ആൻഡ് സെക്കൻഡ് സാറ്റർഡേ, നിങ്ങൾ പൊളിയാണ് കേട്ടോ. പൊതുവെ എല്ലാവർക്കും തിയേറ്റർ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും അവിടുത്തെ പ്രൊജക്ടർ മോഡലൊന്നും അങ്ങനെ ആർക്കും വലിയ പിടിയൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ നിങ്ങളത് കമന്റ് ചെയ്തിരിക്കുകയാണ്. മൂന്നുപേരും ഒരേ പ്രൊജക്ടർ മോഡൽ തന്നെയാണ് കേട്ടോ കമന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ പ്രൊജക്ടർ തന്നെ ആയിരിക്കും ഈ തിയേറ്ററുകളിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരു തിയേറ്റർ ആരാധകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ മൂന്നുപേരും കുറച്ചും കൂടെ മുകളിലേക്ക് പോയിരിക്കുന്നു. പിന്നെ ജയകൃഷ്ണൻ സെക്കൻഡ് സാറ്റർഡേ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും കമന്റ് ചെയ്യുന്ന രണ്ടാൾക്കാരാണ്. അപ്പം അത് അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോട്ടെ. യെസ്, അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിനെ അതുപോലെ തന്നെ തൃശ്ശൂർ ജോസ് തിയേറ്ററിന് പ്രത്യേകതകളാണ്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഈ രണ്ട് തിയേറ്ററുകളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അത് സീറ്റ് നമ്പർ ആണ്. അപ്പം ഈ രണ്ട് തിയേറ്ററുകളിലും എത്ര സീറ്റ് ആണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ രണ്ട് കാറ്റഗറി ആയിട്ടാണ് സീറ്റ് വരുന്നത്. ഒന്ന് ഫസ്റ്റ് ക്ലാസ്, പിന്നെ ബാൽക്കണി. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ മൊത്തം 550 സീറ്റാണ് വരുന്നത്. അവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് 100 രൂപയാണ്. പിന്നെ ബാൽക്കണിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ 197 സീറ്റാണ് വരുന്നത്. അവിടുത്തെ ടിക്കറ്റ് ചാർജ് 125 രൂപ. അപ്പൊ ടോട്ടൽ രാഗം തിയേറ്ററിൽ വരുന്നത് 747 സീറ്റാണ്. പിന്നെ ഇത് കൂടാതെ അവർക്കൊരു VIP ബോക്സും തിയേറ്ററിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മുടെ തൃശ്ശൂർ ജോസ് തിയേറ്ററോട് പോവാം. ജോസ് തിയേറ്ററിൽ രണ്ട് കാറ്റഗറി ആയിട്ടാണ് സീറ്റ് വരുന്നത്, ക്ലബ് ആൻഡ് സോഫ. ഈ ക്ലബ് കാറ്റഗറിയിൽ 282 സീറ്റാണ് വരുന്നത്. അപ്പൊ അവിടുത്തെ ടിക്കറ്റ് ചാർജ് 150 രൂപ. പിന്നെ ഏറ്റവും പുറകിൽ സോഫ സീറ്റ് ഉണ്ട്, അവിടെ മൊത്തം 18 സീറ്റ് ഉണ്ട്. അപ്പൊ അവിടുത്തെ ടിക്കറ്റ് ചാർജ് 230 രൂപ. അപ്പൊ ഓൾ ടോട്ടൽ ജോസ് തിയേറ്ററിൽ വരുന്നത് 300 സീറ്റാണ്. അപ്പം ഇതിന് മുന്നേ, ഇപ്പം അറിയാലോ ജോസ് തിയേറ്റർ റെനോവേഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അവതാർ 2 കൂടിയിട്ടാണ് റീഓപ്പൺ ചെയ്തത്. അപ്പൊ അതിന് മുന്നേ 1000 സീറ്റ് ആ ഒരു തിയേറ്ററിൽ വരുന്നുണ്ടായിരുന്നു. അപ്പം പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു സീറ്റ് നമ്പർ വെട്ടിക്കുറച്ചിട്ട് ഇപ്പൊ 300 എത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരം. പക്ഷെ ആ ഒരു തീരുമാനം എന്ന് പറഞ്ഞത് ആ ഒരു തിയേറ്റർ ഓണറെ സംബന്ധിച്ച് വളരെ വലിയൊരു തീരുമാനമാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് സീറ്റ് കൂടുമ്പം റവന്യൂ കൂടും അല്ലെ. ഇപ്പൊ ഇവിടെ 300 സീറ്റിൽ നിന്ന് സീറ്റ് നമ്പർ അങ്ങോട്ട് കൂട്ടുമ്പോഴത്തേക്ക് അവർക്ക് റവന്യൂ കൂടുതലാണ് വരുന്നത്. പക്ഷേ ഇവിടെ അവർ ചെയ്തേക്കുന്നത് പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്, അതിപ്പം വെട്ടിക്കുറച്ച് 300 ആക്കിയേക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ നാലോചിച്ച് നോക്കി, അപ്പം ആ ഒരു, അതായത് റവന്യൂ വരുന്നൊരു സോഴ്സ് കട്ട് ചെയ്തിട്ടാണ് ആൾക്കാരുടെ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യണം ആ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. യെസ്, അതൊരു വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. അവിടെ പോയിട്ട് സിനിമ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ കാര്യമാണ്, പക്ഷെ ഓണറെ സംബന്ധിച്ച് അത് കുറച്ച് ലാഭം കുറയുന്ന പരിപാടിയാണ്. പക്ഷേ അതിൽ നല്ല തീരുമാനം തന്നെയാണ്, പുള്ളിക്കാരൻ അത്രയും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് അവിടെ വന്നിരുന്ന് സിനിമ കാണുന്ന ആൾക്കാരെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കുന്നത് അല്ലേ. ഇനി രണ്ട് തിയേറ്ററുകളിലെയും സൗണ്ട് സിസ്റ്റം നോക്കുവാണെങ്കിൽ രണ്ടിടത്തും ഡോൾബി അറ്റ്മോസ് തന്നെയാണ് വരുന്നത്. അപ്പം എവിടെയാണ് ബെറ്റർ കാലിബ്രേഷൻ കൊടുക്കുന്നത് അവിടെ ആയിരിക്കും നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നത്. അപ്പം ഓൾറെഡി രാഗത്തിൽ നമ്മൾ 2 പോയി സിനിമ കണ്ടിട്ടുള്ളതാണ്, ഗംഭീര എക്സ്പീരിയൻസ് ആണ് രാഗത്തിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ ജോസ് തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ട ആൾക്കാർ അവരുടെ ഫീഡ്ബാക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയും ഗംഭീര എക്സ്പീരിയൻസ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് നേരെ പ്രൊജക്ടറിലേക്ക് കടക്കാം. അപ്പൊ ഇനി പ്രൊജക്ടറിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ രാഗം തിയേറ്ററിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ടറിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റിയുടെ CP4230 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതൊരു ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടറാണ്. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് തന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. പിന്നെ ഇനി നമ്മുടെ ജോസ് തിയേറ്ററിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് ക്രിസ്റ്റിയുടെ തന്നെ CP4330 എന്ന് പറഞ്ഞിട്ടുള്ള RGB ലേസർ പ്രൊജക്ടറാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു പ്രൊജക്ടറിനെ പറ്റിയിട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഏത് തിയേറ്ററാണ്. നമ്മുടെ ആറ്റിങ്ങൽ ഡ്രീംസിൽ ഉപയോഗിക്കുന്നതും ഇതേ പ്രൊജക്ടർ തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രൊജക്ടറിന്റെ പ്രൊഡക്ഷൻ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, അവരുടെ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ എൻഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ രാഗത്തിൽ ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടർ, ഇപ്പുറത്ത് ജോസിൽ RGB ലേസർ പ്രൊജക്ടർ. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു ക്ലിയർ വിന്നർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും രണ്ട് പ്രൊജക്ടറുകളുടെ നമ്മുടെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ക്രിസ്റ്റിയുടെ CP4230 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ, നമ്മുടെ രാഗത്തിലെ പ്രൊജക്ടർ. അപ്പൊ അവിടുത്തെ കാര്യം പറയുവാണെങ്കിൽ ക്രിസ്റ്റിയുടെ സൊളേരിയ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ വരുന്ന ഒരു പ്രൊജക്ടറാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 87 ഫീറ്റ് വരെ വൈഡ് ആയിട്ടുള്ള സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ് ഇത്. ഇനി ജോസ് തിയേറ്ററിലെ RGB ലേസർ പ്രൊജക്ടറിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അത് ക്രിസ്റ്റിയുടെ സിനി ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ വരുന്ന ഒരു പ്രൊജക്ടറാണ്. Up to 80 feet വരെ വൈഡ് ആയിട്ടുള്ള സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രൊജക്ടറാണ് അത്. ഇനി നമുക്ക് ബ്രൈറ്റ്നസ് നോക്കാം. നമ്മുടെ രാഗത്തിലെ പ്രൊജക്ടറിന്റെ ബ്രൈറ്റ്നസ് വരുന്നത് 34,000 lumens ആണ്. ഇനി നമ്മുടെ RGB ലേസർ പ്രൊജക്ടറിന്, ജോസ് തിയേറ്ററിലെ പ്രൊജക്ടറിന്റെ ബ്രൈറ്റ്നസ് നോക്കുവാണെങ്കിൽ അത് 28,000 lumens ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ രാഗത്തിലെ പ്രൊജക്ടറിന്റെ ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് സെനോൺ ഇലൂമിനേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇപ്പുറത്ത് അറിയാലോ അതിന്റെ ലൈറ്റ് സോഴ്സ് ലേസറാണ്.
അപ്പം 34,000 ഇവിടെ 28,000. ഇനി റെസൊല്യൂഷൻ നോക്കുവാണെങ്കിൽ രണ്ട് പ്രൊജക്ടറും 4K പ്രൊജക്ടറാണ്, സെയിം റെസൊല്യൂഷനാണ്, അതായത് 4096x2160 റെസൊല്യൂഷനിലാണ് രണ്ട് പ്രൊജക്ടറും വരുന്നത്. ഇനി കോൺട്രാസ്റ്റ് റേഷ്യോ നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ക്രിസ്റ്റി CP4230 രാഗത്തിലെ പ്രൊജക്ടർ എന്ന് പറയാം അല്ലേ, അപ്പം നമ്മുടെ ആ ഒരു പ്രൊജക്ടറിന്റെ കോൺട്രാസ്റ്റ് റേഷ്യോ നോക്കുമ്പം 2000:1 ആണ്. പക്ഷേ ഈ ഒരു കോൺട്രാസ്റ്റ് റേഷ്യോ കിട്ടിയിരിക്കുന്നത് ഫുൾ ഓൺ ഓർ ഓഫ് മെത്തേഡ് വഴി തന്നെയാണ്. അപ്പൊ നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫുൾ ഓൺ ഓർ ഓഫ് ഫീൽഡ് മെത്തേഡ് എന്താണ്, അതുപോലെ തന്നെ ആൻസി കോൺട്രാസ്റ്റ് മെത്തേഡ് എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫുൾ ഓൺ ഓർ ഓഫ് മെത്തേഡ് കിട്ടുന്ന ഒരു കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2000:1 ആണ്. പക്ഷേ നമ്മുടെ RGB ലേസർ പ്രൊജക്ടറിന്റെ കോൺട്രാസ്റ്റ് നോക്കുവാണെങ്കിൽ അത് 6000:1 ആണ്. അപ്പൊ അവിടെ ഡാർക്ക് ഇമേജ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 6000 ടൈംസ് വൈറ്റർ ഇമേജ് ആണ് വരുന്നത്. അപ്പം നല്ലൊരു വ്യത്യാസം ഉണ്ട്. ഇപ്പം രണ്ട് കോൺട്രാസ്റ്റിന്റെ വാല്യൂ ഞാൻ പറഞ്ഞത് ഈ ഒരു ഫുൾ ഓൺ ഓർ ഓഫ് മെത്തേഡ് വഴി കിട്ടിയ വാല്യൂസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു കോൺട്രാസ്റ്റ് നോക്കുന്ന സമയത്ത് കൂടുതൽ വാല്യൂസ് വരുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് സപ്പോർട്ടഡ് ഫ്രെയിം റേറ്റ് നോക്കാം. നമ്മുടെ ലാം ബേസ്ഡ് പ്രൊജക്ടറിന്റെ ഫ്രെയിം റേറ്റ് നോക്കുവാണെങ്കിൽ 2D 2K ആണെന്നുണ്ടെങ്കിൽ 120 FPS വരെ അത് സപ്പോർട്ട് ചെയ്യും. ഇനി 3D 2K ആണെങ്കിൽ 60 FPS വരെ ഈ ഒരു ലാം ബേസ്ഡ് പ്രൊജക്ടർ സപ്പോർട്ട് ചെയ്യും. ഇനി RGB ലേസർ പ്രൊജക്ടറിലേക്ക് പോവുകയാണെങ്കിൽ 2K ആണെങ്കിൽ 120 FPS വരെ അത് സപ്പോർട്ട് ചെയ്യും. 4K ആണെങ്കിൽ 48 FPS വരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്ടറാണ് നമ്മുടെ RGB ലേസർ പ്രൊജക്ടർ. അപ്പൊ ഇനി നമുക്ക് കളർ ഗാമറ്റ് നോക്കാം. നമ്മുടെ ലാം ബേസ്ഡ് പ്രൊജക്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ട് അതിന്റെ കളർ ഗാമറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പൊ 35.2 trillion കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇപ്പം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സെനൻ ലാമ്പ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബ്രൈറ്റർ ആണ്. അപ്പം ഈ ഒരു സെനൻ ലാമ്പിന്റെ നേറ്റീവ് കളർ ഗാമറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലോസ് ടു DCP3 ആയിരിക്കും. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ കളർ റീപ്രൊഡക്ഷൻ ഒക്കെ ഉള്ള ഒരു പ്രൊജക്ടറാണ്. ഇനി നമ്മുടെ ലേസർ പ്രൊജക്ടറിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ REC 2020 ഗ്രേറ്റർ ദാൻ 95% കവറേജ് വരുന്നുണ്ട്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, അതായത് RGB ലേസർ പ്രൊജക്ടർ ആണെന്നുണ്ടെങ്കിൽ അവിടെ റെഡ് ഗ്രീൻ ബ്ലൂ അങ്ങനെ പ്രൈമറി കളേഴ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രൊജക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കളർ റീപ്രൊഡക്ഷനും വളരെ ഗംഭീരമായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ RGB ലേസർ പ്രൊജക്ടർ കാണുമ്പോൾ നല്ല കളർഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇപ്പുറത്ത് സെനൻ ലാമ്പാണ് ഉപയോഗിക്കുന്നത്, അപ്പം അതൊട്ടും മോശമല്ല, അത്യാവശ്യം നല്ല ബ്രൈറ്റർ തന്നെയാണ് കേട്ടോ. ഇനി രണ്ട് പ്രൊജക്ടറുകളുടെ വെയിറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടറിന്റെ വെയിറ്റ് വരുന്നത് 111 kg ആണ്. പിന്നെ ആ ഒരു ലാമ്പ് പവർ സപ്ലൈക്ക് ഒരു 32 kg വെയിറ്റും വരുന്നുണ്ട്. ഇനി നമ്മുടെ RGB ലേസർ പ്രൊജക്ടറിന്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ അത് 130 kg ആണ്. ഇനി ഈ രണ്ട് പ്രൊജക്ടറുകളുടെയും ലൈഫ് ടൈം നോക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അറിയാലോ ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടർ ആകുമ്പോൾ എപ്പോഴും ആ ഒരു ഇത്ര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആ ലാമ്പ് മാറ്റേണ്ടതായിട്ടുണ്ട്. അവർ മെയിൻറ്റനൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ RGB ലേസർ പ്രൊജക്ടറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു പ്രൊജക്ടറിന് ഗ്രേറ്റർ ദാൻ 50,000 hours ആണ് പറയുന്നത്. എങ്ങനെ പോയാലും ഒരു 5 to 10 കൊല്ലം വരെ 10-12 കൊല്ലം കിടന്നങ്ങ് ഓടിക്കോളും, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലേസർ പ്രൊജക്ടർ ആകുമ്പോൾ അതിന് വില കൂടുതലാണ്, ഇവിടെ വില കുറവാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെയിൻറ്റനൻസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഈ രണ്ട് പ്രൊജക്ടറുകൾ തമ്മിൽ നോക്കുന്ന സമയത്ത് ക്ലിയർ വിൻഡോ എന്ന് പറഞ്ഞാൽ അറിയില്ല, അത് എപ്പോഴും RGB ലേസർ പ്രൊജക്ടർ തന്നെയാണ്. ആ ഒരു കളർ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടാണ് കുറച്ച് കൂടുതൽ ഗംഭീരമായിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പം അതിന്റെ ഒരു സ്പെക്കാണ് നമ്മളിപ്പം പറഞ്ഞത്. ഇനി സ്ക്രീനിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ രാഗം തിയേറ്ററിൽ ഉപയോഗിക്കുന്നത് ഹാർക്കിനെസിന്റെ ക്ലാരസ് 2.9 സ്ക്രീൻ ആണ്. ജോസ് തിയേറ്ററിന്റെ സ്ക്രീൻ ഏതാണെന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ, അതൊന്ന് കമന്റ് ചെയ്തേരെ. അപ്പം നമ്മുടെ സെക്കൻഡ് സാറ്റർഡേ ജയകൃഷ്ണൻ അനന്തകൃഷ്ണൻ നിങ്ങൾ മൂന്നുപേരും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം, ഏത് ബ്രാൻഡാണ് അതിന്റെ സൈസൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേരെ. പിന്നെ അപ്പം ഈ ഒരു തിയേറ്റർ ജോസ് തിയേറ്ററിൽ പോയി സിനിമ കണ്ട ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ പ്രൊജക്ഷൻ ഗംഭീരമാണ്, സൗണ്ട് കിടിലമാണ്, പക്ഷേ സ്ക്രീൻ സൈസ് കുറച്ച് ചെറുതായി പോയെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഗം തിയേറ്ററാണെങ്കിൽ നല്ല വലിയ സ്ക്രീനാണ്, നല്ല വലിയൊരു ഓഡിറ്റോറിയമാണ്, അത്രയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുന്നൊരു തിയേറ്റർ ആണല്ലോ. അപ്പം അവിടുത്തെ സൗണ്ടും പ്രൊജക്ഷനൊക്കെ ഗംഭീരം തന്നെയാണ്. പക്ഷേ ലേസർ പ്രൊജക്ടർ വെച്ച് നോക്കുന്ന സമയത്ത് പ്രൊജക്ഷൻ ഇവിടെ കുറച്ച് മുകളിലോട്ട് കയറി നിൽക്കും. പിന്നെ ഈ രണ്ട് തിയേറ്ററുകളിലും പോയിട്ട് Avatar 2 കണ്ട ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫീഡ്ബാക്ക് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസ് തിയേറ്ററിലാണ് അവർക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു എക്സ്പീരിയൻസ് കിട്ടിയതെന്നാണ് കേട്ടോ. പിന്നെ ഫാൻസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും രാഗം തിയേറ്ററിനാണ് വലിയൊരു ഫാൻസ് ഉള്ളത്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ആ സമയത്ത് ജോസ് തിയേറ്ററിന് ഫാൻസ് കൂടി വരികയായിരിക്കും, കാര്യം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ കൊടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കും, പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതിരിക്കും. ബൈ.